ಪ್ರಭಾದ ಭೇರಿ. ഇന്നേക്ക് നാലാം നാൾ ക്രിസ്മസും പതിനൊന്നാം നാൾ പുതുവത്സരവുമാണ്. ആഘോഷങ്ങൾക്ക് കൊഴുപ്പേകി കരിമരുന്നിനുകൂടി തിരികൊളുത്തുന്ന നാളുകൾ. എന്നാൽ പടക്കങ്ങൾക്ക് ഇക്കാലത്ത് നിയന്ത്രണമുണ്ടെന്ന് നമ്മൾ അറിയണം. ദേശീയ ഹരിത ട്രൈബ്യൂണലിൻ്റെ ഉത്തരവ് പ്രകാരം വായു മലിനീകരണ തോത് അപകടകരമായി വർദ്ധിച്ച നഗരങ്ങളിൽ പടക്കങ്ങൾക്ക് പൂർണ്ണ നിരോധനമുണ്ടെങ്കിലും കേരളം ആ ഗണത്തിൽ ഉൾപ്പെടാത്തതിനാൽ സമയനിയന്ത്രണവും ഹരിതചട്ടവുമാണ് നമുക്ക് ബാധകമാകുന്നത്. 0 മുതൽ 500 വരെയുള്ള വായു നിലവാര സൂചികയിൽ കേരളത്തിൻ്റെ സ്ഥാനം 101 മുതൽ 200 വരെയുള്ള മോഡറേറ്റ് സ്കെയിലിലാണ്. എന്താണ് ഈ സൂചികകൾ പറയുന്നത്? മലിനീകരണ നിയന്ത്രണ ബോർഡ് അധ്യക്ഷൻ AB പ്രദീപ് കുമാർ. 2020 December 1 നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ ഒരു ഓർഡർ ഇറക്കിയിട്ടുണ്ട്. ഇപ്പം അത് വാസ്തവത്തിൽ കേരളത്തിലെ ആംബിയന്റ് എയർ ക്വാളിറ്റി മോശം കാറ്റഗറിയിലല്ല വരുന്നത്, ഒരു മോഡറേറ്റ് എന്ന് പറയുന്ന കാറ്റഗറി. ഇത് 0 to 500 സ്കെയിലാണ് ഈ നാഷണൽ എയർ ക്വാളിറ്റി ഇൻഡെക്സ് തീരുമാനിക്കുന്നത്. അതിൽ 0 മുതൽ 50 വരെയുള്ളത് ഗുഡ് ക്വാളിറ്റിയും 51 മുതൽ 100 വരെയുള്ളത് സാറ്റിസ്ഫാക്ടറി എന്നും 101 മുതൽ 200 വരെയുള്ളത് മോഡറേറ്റ്. ഈ മോഡറേറ്റിലാണ് കേരളം വരുന്നത്. അതുകൊണ്ട് കേരളത്തിന് ഒരു ടോട്ടൽ ബാൻ കൊണ്ടുവന്നിട്ടില്ല. നമുക്കൊരു സമയം തന്നിട്ട് അത് 2 ദിവസങ്ങളിൽ, അതായത് ക്രിസ്മസിന്റെ അന്നും ന്യൂ ഇയറിന്റെ അന്നും നമുക്ക് ഇത് സെലിബ്രേറ്റ് ചെയ്യാം. പക്ഷെ ഗ്രീൻ ക്രാക്കേഴ്സ് ഉപയോഗിക്കണം. ഇത് പ്രത്യേകിച്ച് ഇതിന്റെ ഒരു ആവശ്യകത വരുന്നത് എന്ന് പറഞ്ഞാല്, ഇപ്പൊ ഈ കോവിഡ് കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ലങ്സ് റിലേറ്റഡുമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഒരുപാട് വരുന്നുണ്ട്, ശ്വാസമുട്ടലും ശ്വാസതടസ്സവും. അപ്പൊ ആംബിയന്റ് എയർ ക്വാളിറ്റി മോശമാകുന്ന സിറ്റികളില് ഇത്തരം പടക്കങ്ങളും കൂടെ പൊട്ടിച്ചു കഴിയുമ്പം അത് വല്ലാതെ ആ ക്വാളിറ്റി അഫക്ട് ചെയ്യും. നമ്മൾ കേരളത്തിൽ മറ്റ് സംസ്ഥാനങ്ങൾ പോലെ വലിയ ആഘോഷങ്ങൾ നടത്താറില്ലെങ്കിൽ കൂടി ചിലപ്പോൾ ആ ക്വാളിറ്റി ഓഫ് എയർ വളരെ മോശമായി കഴിഞ്ഞാൽ ഇത്തരം ആൾക്കാർക്ക് കൂടുതൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന NGP ഓർഡർ അനുസരിച്ചുള്ള ഗ്രീൻ ക്രാക്കേഴ്സ് മിതമായ രീതിയിൽ ഈ പറയുന്ന സമയത്തിൽ ഉപയോഗിക്കുകയാണെങ്കിൽ വലിയ പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാകില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മുടെ ആൾക്കാർ ഇത് ശ്രദ്ധിച്ചു തന്നെ ചെയ്യണം. കേരളത്തിലെ 9 സ്റ്റേഷൻസ് പല ജില്ലകളിലുമായിട്ട് നമ്മൾ മോണിറ്റർ ചെയ്യുന്നുണ്ട്. ഉദാഹരണത്തിന് തിരുവനന്തപുരത്ത് 2 ഇടത്തുണ്ട്, ബാക്കി മേജർ ജില്ലകളിലൊക്കെ നമ്മൾ 1 ആംബിയന്റ് എയർ ക്വാളിറ്റി സ്റ്റേഷൻ വെച്ച്. അങ്ങനെ 8 ജില്ലകളിൽ കൂടെ നമ്മൾ ഇത് ചെയ്യുന്നുണ്ട്. മേജർ ആയിട്ട് പൊല്യൂഷൻ എയർ ക്വാളിറ്റി മോശമാകും എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന ജില്ലയിലാണ് നമ്മൾ ഈ സ്റ്റേഷൻസ് വെച്ചിരിക്കുന്നത്. 24 hours എയർ സാമ്പിളിംഗ് നടത്തുന്നുമുണ്ട് അതിനകത്ത്. അപ്പൊ അതുകൊണ്ടാണ് ഈ മോഡറേറ്റ് എന്നുള്ള കാറ്റഗറിയിൽ നമ്മൾ നിൽക്കുന്നതെന്ന് നമുക്ക് ഈ റീഡിംഗ് വെച്ചിട്ട് മനസ്സിലായിട്ടുള്ളത്. അതുകൊണ്ട് ഈ ഒരു സമയത്തിനകത്ത് ഗ്രീൻ ക്രാക്കേഴ്സ് ഉപയോഗിക്കുന്നതിന് ഈ 2 ദിവസങ്ങളിൽ ക്രിസ്മസിനും ന്യൂ ഇയറിന്റെയും സെലിബ്രേഷനും നമുക്ക് പ്രശ്നമില്ല. ഈ NGP ഓർഡർ വെച്ച് എന്താണ് ഹരിത പടക്കം? കോവിഡ് കാലത്ത് കരിമരുന്ന് കത്തിക്കുന്നത് എങ്ങനെ കൂടുതൽ അപകടകരമാകുന്നു? ശുചിത്വ മിഷന്റെ മുൻ ഡയറക്ടറും പൊല്യൂഷൻ കൺട്രോൾ ബോർഡിലെ മുൻ സീനിയർ എൻവയോൺമെന്റൽ എഞ്ചിനീയറുമായ ദിലീപ് കുമാർ. ശബ്ദമലിനീകരണം മനുഷ്യന് പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ്. അതിനോടൊപ്പം തന്നെ പടക്കത്തിന്റെ കാര്യത്തിൽ ശബ്ദം മാത്രമല്ല മലിനീകരണമായിട്ടുള്ളത്, വായു മലിനീകരണം. സൾഫർ ഡയോക്സൈഡ് ഉണ്ട്, കാർബൺ പാർട്ടിക്കിൾസ് ഉണ്ട്, ഹെവി മെറ്റൽസ് അതായത് ഖനലോഹങ്ങളായിട്ടുള്ള ലെഡ്, മഗ്നീഷ്യം തുടങ്ങിയിട്ടുള്ളത് കൂടുതലായിട്ടുള്ള അതിലുണ്ട്. ചെറിയ അളവിലെങ്കിലും ബാക്കിയുള്ള കാഡ്മിയം പോലുള്ള ഹെവി മെറ്റൽസ് അതിനകത്തുണ്ട്. അപ്പൊ ഇത് അന്തരീക്ഷത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളുടെ ഉള്ളിലേക്ക് ശ്വാസ വായു വഴി എത്താനും പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും. ഇപ്പൊ നമുക്കറിയാം കോവിഡിന്റെ കാലഘട്ടത്തില് ഇത്തരം പാർട്ടിക്കിൾസ് അന്തരീക്ഷത്തിൽ നിൽക്കുകയും അതുവഴി നമ്മുടെ ശ്വാസവായു വഴി ഉള്ളിലേക്ക് മലിനവസ്തുക്കളും ഈ കോവിഡിന്റെ വൈറസ് വെക്കാനുള്ള സാധ്യതയും ഉണ്ട്. ഇപ്പൊ നമ്മുടെ കേരളത്തിലെ തിരുവനന്തപുരം നടത്തിയ പഠനങ്ങൾ കാണിക്കുന്നത് നമ്മുടെ നഗരങ്ങളിലെല്ലാം ശ്വാസകോശത്തിലേക്ക് ഇറങ്ങുന്ന തരത്തിലുള്ള പർട്ടിക്കുലേറ്റ് മാറ്റർ, അതായത് PM 2.5 എന്ന് പർട്ടിക്കുലേറ്റ് മാറ്റർ 2.5 മൈക്രോണിന് താഴെയുള്ളത് കൂടുതലാണെന്നാണ്, അതായത് അനുവദനീയമായ തോതിൽ കൂടുതലാണെന്നുള്ളതാണ്. അപ്പൊ അതും ഇതും എല്ലാം കൂടെ വായിക്കുമ്പോൾ നമ്മുടെ ഒത്തു വായിക്കുമ്പോൾ നമ്മുടെ നഗരപ്രദേശങ്ങളിൽ ഇതുപോലുള്ള ആഘോഷ വേളകളിൽ പടക്കം പൊട്ടിക്കുന്നത് ഒരിക്കലും അസാധ്യമല്ല. പ്രത്യേകിച്ച് അസുഖമുള്ളവരിൽ, പ്രായമുള്ളവരിൽ, ഗർഭിണികളിലും ഒക്കെ പ്രശ്നങ്ങൾ കൂടുതലുണ്ടാക്കുന്നത് ശബ്ദ മലിനീകരണമാണ്. ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ പടക്കം പൊട്ടിക്കുന്ന രാത്രിയിലാണ്. രാത്രിയിലുള്ള അനുവദനീയമായ ശബ്ദം എന്ന് പറഞ്ഞാൽ 45 dB താഴെയായിരിക്കണമെന്നാണ്. അപ്പൊ അതെന്ന് പറഞ്ഞാൽ നമ്മൾ ഒന്ന് ഇതുപോലെ സംസാരിക്കുന്നത് തന്നെ ഏതാണ്ട് അത്രയും തന്നെ വരും. ഉച്ചത്തിലൊന്ന് വിളിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കൂടുതലാവും. അപ്പൊ അതിന് താഴെയുള്ള ഏറ്റവും നിശബ്ദമായിരിക്കേണ്ട സമയത്താണ് നമ്മൾ ഈ പടക്കം പൊട്ടിക്കുന്നത്. അപ്പൊ ഈ ഹരിത ട്രിബ്യൂണൽ ഉദ്ദേശിച്ചേക്കുന്നത് വെളിച്ചം പകരുന്ന തരത്തിലുള്ള പടക്കങ്ങൾ, ശബ്ദമില്ലാതെയുള്ള പടക്കങ്ങൾ,
അപ്പൊ ആ അത്തരം പടക്കങ്ങൾ ഉപയോഗിക്കുക. വിദേശ രാജ്യങ്ങളിൽ പലയിടത്തും ഇലക്ട്രിക്കൽ സ്പാർക്ക് ഉപയോഗിച്ചുള്ള പടക്കങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പൊ അതിനകത്ത് ഈ പറയുന്ന കരിമരുന്നും ബാക്കിയുള്ളതൊന്നും പൊട്ടിക്കുന്നില്ല. ഇപ്പൊ സൾഫർ ഡയോക്സൈഡോ കാർബൺ പാർട്ടിക്കിൾസോ ഒന്നും ഉണ്ടാകുന്നില്ല, ശബ്ദവും ഉണ്ടാകുന്നില്ല. കാണാൻ ഇമ്പവും ഉണ്ടാകുന്ന തരത്തിലുള്ള പല രൂപങ്ങൾ പ്രത്യക്ഷപ്പെടുന്ന രീതിയിലുള്ള പല നിറങ്ങൾ പ്രത്യക്ഷപ്പെടുന്ന രീതിയിലുള്ള പടക്കങ്ങളാണ് അവിടത്തെ പൊട്ടിക്കുന്നത്. അതാണ് ഗ്രീൻ ട്രിബ്യൂണൽ ഉദ്ദേശിച്ചത്. കരിമരുന്ന് ഉപയോഗിച്ചിട്ടുള്ള പടക്കങ്ങളെല്ലാം ഒഴിവാക്കണം എന്നുള്ളതാണ്. ദേശീയ ഹരിത ട്രൈബ്യൂണൽ ഡിസംബർ 1 പുറപ്പെടുവിച്ച ഉത്തരവ് എന്താണ്? അതിന്റെ സാഹചര്യം എന്താണ്? ലംഘിക്കുന്നവർക്ക് ശിക്ഷയുണ്ടോ? അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ. ദേശീയ തലത്തിൽ ഹരിത ട്രൈബ്യൂണൽ കൊണ്ടുവന്ന ഒരു വിധിന്യായമാണ് ഇന്നിപ്പോ പ്രധാനമായിട്ടും പടക്കങ്ങളുടെ ഉപയോഗത്തെ സംബന്ധിച്ച് നിർണായകമായിരിക്കുന്നത്. ദീപാവലി, വിഷു പോലെയുള്ള ദേശീയ ഉത്സവങ്ങളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പടക്കം ഉപയോഗിക്കുകയും ഈ ഉത്സവ സീസൺ കഴിഞ്ഞു കഴിയുമ്പോഴേക്ക് ഡൽഹി പോലുള്ള നഗരങ്ങൾ ശ്വാസം മുട്ടുന്ന അവസ്ഥയുണ്ടാവുകയും അവിടുത്തെ മലിനീകരണ തോത് അതിഭീകരമായിട്ട് വർദ്ധിക്കുകയും ഒക്കെ ചെയ്യുന്നത് എല്ലാ വർഷവും വാർത്തയാകാറുണ്ട്. പ്രത്യേകിച്ച് 2018 ദീപാവലി സീസൺ കഴിഞ്ഞ് ഏതാണ്ട് 4-5 ദിവസ കാലത്തേക്ക് ഡൽഹിയിലും പരിസര പ്രദേശങ്ങളിലും ആളുകൾക്ക് ശ്വാസം മുട്ട് അനുഭവപ്പെടുന്ന രീതിയിൽ വലിയ തോതിലുള്ള മലിനീകരണം ഉണ്ടാവുകയും അത് അവിടുത്തെ കുട്ടികളുടെയും ഒക്കെ ആരോഗ്യത്തെ ഗുരുതരമായി ബാധിക്കുകയും ചെയ്ത റിപ്പോർട്ടുകൾ പുറത്തു വന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ദേശീയ ഹരിത ട്രൈബ്യൂണൽ ഒരു കേസിൽ ഈ പടക്കങ്ങളുടെ ഉപയോഗം നിയന്ത്രിക്കുന്നത് സംബന്ധിച്ച്, ചിലയിടങ്ങളിൽ നിരോധിക്കുന്നത് സംബന്ധിച്ച് ഗണ്യമായിട്ടുള്ള ഒരു മാറ്റം ഉണ്ടാക്കുന്നത് സംബന്ധിച്ച് ഒരു വിധിന്യായം കൊണ്ടുവന്നത്. പ്രത്യേകിച്ച് ഈ ക്രിസ്മസ് പുതുവത്സര ദിനാഘോഷങ്ങൾ നടക്കുമ്പോൾ പടക്കങ്ങൾ ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഇത് വളരെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഹരിത ട്രൈബ്യൂണൽ പറഞ്ഞിരിക്കുന്നത് വായു നിലവാര സൂചിക മോശം എത്തിയിട്ടുള്ള ഇന്ത്യയിലെ നഗരങ്ങളിൽ പടക്കം പൂർണ്ണമായി നിരോധിച്ചുകൊണ്ട് പരിസ്ഥിതി സൗഹൃദമായിട്ടുള്ള അത്തരം കാര്യങ്ങൾ മാത്രമേ ഉപയോഗിക്കാവൂ എന്നാണ് വിധിന്യായത്തിൽ പറയുന്നത്. കേരളത്തിലെ നഗരങ്ങളെ സംബന്ധിച്ച് അത്രയേറെ ഇപ്പൊ കൊച്ചി ഒഴികെയുള്ള നഗരങ്ങളിൽ നമുക്ക് മലിനീകരണ തോത് താരതമ്യേന കുറവാണ്. അതുകൊണ്ട് അത്തരം നഗരങ്ങളിൽ നമുക്ക് നിയന്ത്രണങ്ങളോടുകൂടി ഇത്തരം പടക്കങ്ങൾ ഉപയോഗിക്കാവുന്നതാണ്. ഇതാണ് ഈ പ്രധാനപ്പെട്ട ഈ വിധിന്യായത്തിൽ പറയുന്നത്. അപ്പൊ ഇത് ലംഘിക്കുന്ന ആളുകൾക്ക് വായു മലിനീകരണ നിയമപ്രകാരം ശിക്ഷ ലഭിക്കുന്നതാണ്. പൊല്യൂഷൻ കൺട്രോൾ ബോർഡിനോ അല്ലെങ്കിൽ ഏതെങ്കിലും സബ് കളക്ടർമാർക്കോ ഇതുമായി ബന്ധപ്പെട്ട് കേസെടുക്കാവുന്നതാണ്. ഹരിത ട്രൈബ്യൂണലിലെ വിധി ലംഘിക്കുന്നതിനുള്ള അഡീഷണൽ ശിക്ഷയും ഇവർക്ക് കിട്ടുന്നതാണ്. അതുകൊണ്ട് ഇത്തവണ പടക്കം വാങ്ങിച്ച് പൊട്ടിക്കണോ വേണ്ടയോ എന്നുള്ള കാര്യം ഈ വിധിന്യായത്തിന് അപ്പുറം ഉള്ള കണ്ണു തുറപ്പിക്കേണ്ട ഒരു കാര്യമാണിത്. വായു മലിനീകരണം ചിലപ്പോൾ ഒരുപക്ഷെ മനുഷ്യർക്ക് താങ്ങാൻ പറ്റുന്ന ലെവലിലായിരിക്കും. പക്ഷെ മറ്റ് പക്ഷികളുടെ കാര്യത്തിലും മറ്റ് ജീവജാലങ്ങളുടെ കാര്യത്തിലും ഒക്കെ ഈ വായു മലിനീകരണം ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെന്ന് പഠനങ്ങൾ പറയുന്നു. അപ്പൊ അതുകൊണ്ട് നമ്മളുടെ സന്തോഷം നമുക്ക് ഒരു പരിസ്ഥിതി സൗഹൃദമായിട്ടുള്ള സന്തോഷമാക്കി മാറ്റാം എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ ഇതിൽ നിന്ന് ഉൾക്കൊള്ളേണ്ട ഒരു പാഠം അതാണ് ഇത്തവണത്തെ ഈ ന്യൂ ഇയർ ആഘോഷങ്ങൾ. ഇതില് പുതുവത്സര ദിനത്തിൽ രാത്രി 11:55 മുതൽ 12:30 വരെ കേവലം 35 മിനിറ്റ് മാത്രമാണ് ഈ ഇത്തരം പടക്കങ്ങൾ ഉപയോഗിക്കാവൂ എന്ന് കർശനമായിട്ട് വിധിന്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതിനു മുൻപോ അതിനുശേഷമോ ആരെങ്കിലും പടക്കം ഉപയോഗിക്കുകയാണെങ്കിൽ അവർക്കെതിരായിട്ടും ക്രിമിനൽ കേസ് എടുക്കാനുള്ള വകുപ്പ് ഈ വിധിന്യായത്തിനകത്ത് പറയുന്നുണ്ട്. ചുറ്റുപാടുമുള്ള ജനങ്ങൾക്കും മറ്റു ജീവജാലങ്ങൾക്കും ദോഷമുണ്ടാകാത്ത കത്തിക്കലേ പാടുള്ളൂവെന്നാണ് ട്രൈബ്യൂണൽ വിധിയുടെ അന്തസത്ത. മുതിർന്ന പരിസ്ഥിതി പ്രവർത്തകൻ പ്രൊഫസർ എം കെ പ്രസാദ്. ഗ്രീൻ ട്രൈബ്യൂണൽ ഓർഡർ വലിയ തോതിൽ ആളുകൾ താമസിക്കുന്ന പ്രദേശങ്ങളിൽ പടക്കം മുതലായത് പൊട്ടിച്ച് അതുകൊണ്ടുണ്ടാകുന്ന പുക, അതുകൊണ്ടുണ്ടാകുന്ന ശബ്ദം, അതുകൊണ്ട് ആളുകൾക്ക് ഉണ്ടാകുന്ന ഉപദ്രവം പ്രധാനമായും അത് ഉണ്ടാകാതിരിക്കാനാണ്. ഇത് ജനവാസ പ്രദേശങ്ങളിൽ ഇത്ര കൂടുതൽ ശബ്ദമുണ്ടാകുന്ന സാധനം പൊട്ടിക്കാൻ പാടില്ല എന്നൊക്കെ നിർദ്ദേശങ്ങൾ വന്നിട്ടുള്ളത്. അത് നല്ലൊരു കാര്യമാണ്. പക്ഷേ പൊല്യൂഷൻ എന്ന് പറയുന്നത് തന്നെ വ്യവസായവൽക്കരണത്തിന്റെ കൂടപ്പുറപ്പാണ്. അപ്പോ മലിനീകരണം ഒട്ടുമില്ലാത്ത വ്യവസായവൽക്കരണമോ വ്യവസായങ്ങളോ ഉണ്ടാകുക അസാധ്യമാണ്. ഇതൊക്കെ ചെയ്യുമ്പോൾ ചുറ്റുപാടുമുള്ള ജനങ്ങളെയും ചുറ്റുപാടുമുള്ള മറ്റ് ജീവജാലങ്ങളെയും ഏതെങ്കിലും തരത്തിൽ ഉപദ്രവിക്കുന്നുണ്ടോ അത് ഇല്ലാത്ത അവസ്ഥ നൽകുന്ന തരത്തിലുള്ള കത്തിക്കലേ പാടുള്ളൂ. ക്രിസ്മസ് പുതുവത്സര രാത്രികളിൽ രാത്രി 11:55 മുതൽ 12:30 വരെ മാത്രം ഹരിത പടക്കങ്ങൾ മാത്രം ഉപയോഗിക്കാം. പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം പരമാവധി ഒഴിവാക്കി ഹരിതചട്ടം പാലിച്ചു വേണം ക്രിസ്മസ് ആഘോഷിക്കാനെന്ന് ക്രിസ്ത്യൻ സഭാ പ്രതിനിധികളെ പങ്കെടുപ്പിച്ച് ഹരിത കേരള മിഷനും ശുചിത്വ മിഷനും ചേർന്ന് സംഘടിപ്പിച്ച യോഗത്തിൽ കഴിഞ്ഞയാഴ്ച തീരുമാനമെടുത്തിരുന്നു. ആഘോഷവേളകളെല്ലാം നമുക്ക് പരിസ്ഥിതി സൗഹൃദമാക്കാൻ പരമാവധി പ്രയത്നിക്കാം. പ്രഭാതഭേരി.